കൃഷ്ണ ടേസ്റ്റി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത് ചീനമുളക് ചിക്കൻ കറി. എന്താ ടേസ്റ്റ് എന്നറിയാം, കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് പോയി നോക്കിയാലോ. അപ്പോൾ വീഡിയോയ്ക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നേരെ വീഡിയോയ്ക്ക് കിടക്കാം. ചിക്കൻ കറിയുടെ മെയിൻ ഐറ്റം ചെറിയ ഉള്ളിയാണ്. അപ്പം ഞാൻ ചെറിയ ഉള്ളി കുറച്ചധികം തന്നെ നന്നാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് സവാള ഞാൻ ചെറുതാക്കി കഷ്ണാക്കിയിട്ടുണ്ട്. ഇതൊന്നും കൂടി ചെറുതാക്കിയിട്ട് കഷ്ണാക്കിയിട്ട് ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണം. ഈ ചെറിയ ഉള്ളി ഒന്ന് ചെറുതാക്കിയിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം. ഇതിലേക്ക് ചീനമുളകാണ് ആവശ്യമായിട്ടുള്ളത്. ഞാൻ ഇപ്പോൾ കുറച്ച് ചീനമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി. ചെറിയ ഉള്ളി ഞാൻ കുറച്ച് ആദ്യം കാണിച്ചത് അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ചതച്ചെടുക്കാനുള്ളതാണ്. ഇതെല്ലാം കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. അപ്പോൾ തനി നാടൻ രുചിയിൽ തന്നെ ആയിക്കോട്ടെ വെച്ചിട്ട് ഞാനിന്നത് അമ്മിമ്പിലാണ് ചതച്ചെടുക്കുന്നത്. ഈ ചീനമുളക് വല്ലാതെ അരച്ചെടുക്കരുത്, ചെറുതായിട്ടൊന്ന് ചതയാനേ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അമ്മി തന്നെ ഇട്ടിട്ടാകുമ്പോൾ ഒരു കുറച്ച് ടേസ്റ്റ് കൂടുതൽ വെച്ചിട്ട് ഞാൻ അമ്മിയിലാണ് ഇതൊക്കെ ചെയ്തെടുക്കുന്നത്. വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചതച്ചെടുക്കുക. ഇതിലേക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതെല്ലാം കൂടി അരച്ചെടുക്കാം. ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ഒരുവിധം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിനുശേഷം അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മളെ ചീനമുളക് ചേർത്ത് കൊടുക്കാം. ചീനമുളക് വല്ലാതെ അരയണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. നമുക്കിത് വാങ്ങാം, ചെറിയ അരിഞ്ഞാൽ മതി. ഇനി നമുക്ക് വാങ്ങിയെടുക്കാം. കയ്യ് ചുട്ട് കത്തു, അതുകൊണ്ട് ടെസ്പൂൺ കൊണ്ട് വാങ്ങണത്. കണ്ട് ചീനമുളക് നല്ല എരിവുള്ള ചീനമുളകാണ്. നമുക്ക് മുഴുവനായിട്ടത് അമ്മയിൽ നിന്ന് വാങ്ങിയെടുക്കാം. ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുള്ളൂ. കാരണം നമ്മളുടെ ചീനമുളക് അവിടെ ഉണ്ട്, അത് മറക്കരുത്. മുളക് പൊടി ഇടുമ്പോൾ ഞാനൊരു കളറിന് വേണ്ടി മാത്രമാണ് മുളക് പൊടി ഇട്ടിരിക്കുന്നത്. കാശ്മീരി ചില്ലി പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി. ഇനി നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അല്ല സോറി ചീനമുളക്, ചെറിയ ഉള്ളി ഇതൊക്കെ കൂടി, കുരുമുളക് ഒക്കെ കൂടി അരച്ചിട്ടുള്ള ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ മുഴുവൻ ചേർത്തിട്ടില്ല, ഒരു ഇത്ര കൂടി ബാക്കിയുണ്ട്. നമുക്കിത് കറിയിലേക്ക് ലാസ്റ്റ് ചേർക്കാം. ഇപ്പോൾ ഇത്രയും ചേർത്തിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഒരു അരമണിക്കൂറോളം ഇതിങ്ങനെ ഇരിക്കട്ടെ. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് തിരുമ്പിയെടുക്കണം. ചിലപ്പോൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഇത്രയും കറികൾക്കൊക്കെ കൂടുതൽ ടേസ്റ്റ് തരിക. അപ്പം ഇനി നമ്മളിതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളതാണ്, ചെറിയ ഉള്ളി അത് ചെറുതാക്കി അരിഞ്ഞിട്ട് വെച്ചിട്ടുള്ളതാണ്. കുറച്ചധികം ചെറിയ ഉള്ളി തന്നെ വേണം. ഞാനിപ്പോൾ ഇതൊരു 1/2 kg ഉള്ളി എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചെടുക്കാം. നമ്മളത് വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. വെളിച്ചെണ്ണയും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഉള്ളി, ചെറിയ ഉള്ളി നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക്
വലിയ ഉള്ളി, അതായത് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വയറ്റിനെടുത്തതുകൊണ്ട് ഓവറായിട്ട് മുരിപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഉള്ളി നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ചീനമുളക് ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ചിക്കനിൽ ഇട്ടിട്ടുള്ളതാണ്, അപ്പോൾ നോക്കിയിട്ട് കുറച്ച് ചേർത്തിട്ട് പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഞാൻ ഇവിടെ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിക്കുന്നത്, കാരണം കുറച്ചൊരു കളറ് കിട്ടിക്കോട്ടെ വെച്ചിട്ടാണ്. കാരണം ചീനമുളക് നല്ല എരിവുള്ളതല്ലേ, അപ്പോൾ കളറിന് വേണ്ടി മാത്രമാണ് നമ്മൾ മുളക് പൊടി ഇടുന്നത്. നമുക്ക് നമ്മൾ മസാല ഇട്ട് കൊടുക്കാം. ഗരം മസാല നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. സോറി, ഞാൻ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഒരു വലിയ തക്കാളി മുറിച്ചിട്ടിട്ടുണ്ട്. തക്കാളി അധികം വേണ്ട, അതിലേക്ക് കുറച്ച് വേണ്ടു. ഇനിയിപ്പോൾ ഇല്ലാതെ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ചെറിയൊരു പുളിച്ച് വേണ്ടിയിട്ട് കുറച്ച് തക്കാളി, ഒരു വലിയൊരു തക്കാളി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് നമ്മളെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിങ്ങനെ വെച്ചാലും എന്ത് കിട്ടും. ഇപ്പോൾ ഗ്രേവിയോട് കൂടിയിട്ട്, ചെറുതായിട്ട് ഗ്രേവിയോട് കൂടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒഴിച്ചിട്ടുണ്ട്, കാരണം ഇനി നന്നായിട്ട് ഇതൊന്ന് വറ്റി ഒന്ന് വരണം. വെള്ളമൊക്കെ ഒന്ന് വറ്റി പാകമായി വരാണ്ട് വെന്തിട്ടില്ലല്ലോ. വേവുമ്പോഴേക്കും നമ്മൾ ഈ വെള്ളമൊക്കെ നന്നായി പാകമായി നല്ല കുറുകി വരും. അപ്പോൾ നമ്മളെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് വേവിച്ചെടുക്കേണ്ട താമസമേ ഉള്ളൂ. ബാക്കിയൊക്കെ ചേർത്ത് കഴിഞ്ഞ് നമ്മളിതിലേക്ക് തുറന്ന് നോക്കാം. നല്ല എണ്ണയ്ക്ക് മേലക്ക് തെളിഞ്ഞ് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നല്ല ഭംഗിയിലായിട്ട് വന്നിട്ടുണ്ട്. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ട്, നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ഒത്തിരി ഗ്രേവിയോട് കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സ്റ്റേജിൽ തന്നെ ഞാൻ വാങ്ങുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പിന്, പച്ചമുളക്, മല്ലിച്ചപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. മല്ലിയലി കറിവേപ്പിലൊക്കെ ചേർത്തിട്ടുണ്ട്. ഒന്നുകൂടി ഇളക്കി നന്നായിട്ടൊന്ന് ഇനി നമുക്കിതിലേക്ക്, ഞാനിപ്പോൾ ഇത് ഓഫാക്കാൻ പോവുകയാണ്. ഇനി ഓഫാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ ജസ്റ്റ് വെറുതെ ഒന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിത് അടുപ്പത്തു നിന്ന് വാങ്ങി വെച്ചതിന് ശേഷം ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതാ നമ്മളുടെ ചീനമുളക് ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അതേപോലെ തന്നെ കഴിക്കാനും വലിയ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, എന്നാൽ അധികം നമ്മൾ മെയിനായിട്ട് ഒരു ചിക്കൻ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് വേണ്ടുന്ന ഒരു ഐറ്റം ഇതിൽ ചേർത്തിട്ടില്ല. അധികം മസാലകളോ അല്ലെങ്കിൽ മല്ലിപ്പൊടി അങ്ങനത്തെ പൊടികളൊന്നും അധികം ഇട്ടിട്ടില്ല. വെറും മസാല, മുളക് പൊടി മാത്രമാണ്. അത് മുളക് പൊടി നമ്മൾ അധികം എരിവില്ലാതിരിക്കാൻ കുറച്ച് മുളക് പൊടിയെ ചേർത്തിട്ടുള്ളൂ. പിന്നെ ചീനമുളക് നമ്മളെ പല അസുഖങ്ങൾക്ക് വരെ നല്ല പോഷകമായിട്ടുള്ള സാധനം എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. നല്ല ചീനമുളക് ഹൃദ്രോഗം പോലത്തെ അസുഖങ്ങൾക്ക് വരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കേ, ബൈ ബൈ.